നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പിന്നെ കുടുംബസ്വത്തിന്റെ കാര്യത്തിൽ ഞാനും ജഗദീഷും സാവിത്രിയെ പോലെ സങ്കുചിതരല്ല. സ്വത്തിനേക്കാളേറെ മാനുഷിക മൂല്യങ്ങൾക്കും സ്നേഹബന്ധങ്ങൾക്കും വില നൽകുന്നവരാണ് ഞങ്ങൾ. അതെ, മാന്യതയ്ക്കും മര്യാദയ്ക്കും ആണെങ്കിൽ നീ ഞങ്ങൾക്ക് അന്യനല്ല. എല്ലാം നിനക്കെഴുതി തന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ പാട്ടിന് പോകും. അതുകൊണ്ട് കാർത്തി, നിന്നെ ഞങ്ങൾ വളർത്തിയത് ഞങ്ങളുടെ പൊന്നോമന മകനായിട്ടാ. നീ ഭീഷണിക്കൊന്നും നിൽക്കണ്ട. അമ്മയും അച്ഛനും ജഗദീഷും ഒക്കെ ഈ വീട്ടിൽ തന്നെ താമസിക്കട്ടെ. എന്ന് വെച്ചാൽ നിന്റെ ഔദാര്യമല്ലേ? നിന്റെ ഔദാര്യത്തിൽ ഞാനിവിടെ താമസിക്കുന്നു നീ കരുതുന്നുണ്ടോ? അമ്മേ, ആരുടെ ഔദാര്യം എനിക്ക് ആവശ്യമില്ല. ഔദാര്യം പറ്റാണ്ടല്ലോ ഉപദേശിച്ചത്. ന്യായത്തിന്റെ ഭാഷയിലല്ലേ അവൻ സംസാരിച്ചത്? ഇവന്റെ ന്യായോ അന്യായോ ഒന്നും എനിക്ക് കേൾക്കണ്ട. അന്ധമായ പുത്രവിരോധം എന്തു ആയിക്കോട്ടെ, എന്തായാലും കാർത്തി ഇത്രയേറെ നമ്മളെ അവഹേളിച്ച സ്ഥിതിക്ക് എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല. എന്റെ കൂടെ വരാൻ തയ്യാറുള്ളവർക്ക് വരാം. അമ്മേ, എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ എന്നെ വെറുത്തോളൂ, ശപിച്ചോളൂ, വേണമെങ്കിൽ തല്ലിക്കൊന്നോളൂ. പെറ്റമ്മയെ കരയിപ്പിച്ചതിനുള്ള ശിക്ഷ ഞാനിപ്പോഴും അനുഭവിക്കുക. ഞാനത് അനുഭവിക്കാൻ തയ്യാറാ. എന്നോട് എങ്ങനെ വേണമെങ്കിലും അമ്മ പ്രവർത്തിച്ചോളൂ, പക്ഷേ എന്റെ മോള് മീനാക്ഷി, മീനാക്ഷി ഇവിടെ ഈ അവസ്ഥയിൽ തനിച്ചേക്കിട്ട് പോകുന്നത് അമ്മേ ശരിയാണോ? അമ്മയോടൊപ്പം, നിങ്ങൾ എല്ലാവരോടൊപ്പം ജീവിക്കാനല്ലേ അവൾ ആഗ്രഹിക്കുന്ന അമ്മേ? വല്യേട്ടൻ പറയുന്നത് ശരിയല്ലേ അമ്മേ? ഈ കാർത്തി ഇങ്ങനെ ദാരികനെ പോലെ നിൽക്കുമ്പോൾ ഈ കുഞ്ഞിനെ ഒറ്റയ്ക്കാക്കി പോകുന്നത് മനുഷ്യത്വമാണോ അമ്മേ? നമ്മൾ പോയ ഇവനും ചേച്ചിക്കും കൂടി മീനാക്ഷി ഉപദ്രവിക്കാനുള്ള ആവേശം കൂടും. കടുവാക്കൂട്ടിലേക്ക് മാൻകുട്ടി എറിഞ്ഞു കൊടുക്കുന്നതിന് തുല്യവാദ്. മക്കൾ പറയുന്നത് നമുക്കനുസരിക്കാം അല്ലേ രാജലക്ഷ്മി? ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.